أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹായുടെ ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് അല്ലേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ രോഗിയായ മാസം ഏതാണ് റജബ് വഫാത്തായ വർഷം ഏതാണ് 208 ശരി ഇൻഷാല്ലാ ഇന്ന് നമുക്ക് പുതിയൊരു കഥ തുടങ്ങാം കഥയുടെ മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ പറയാം അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ രണ്ട് തരത്തിലാണ് പടച്ചത് ചിലർ മുതലാളിമാർ മറ്റു ചിലർ തൊഴിലാളിമാർ അല്ലേ മുതലാളിമാരും തൊഴിലാളിമാരും എന്തിനാണ് ഇങ്ങനെ അല്ലാഹു തആല വ്യത്യാസപ്പെടുത്തി പടച്ചത് എല്ലാവരെയും അല്ലാഹു തആല മുതലാളിമാരാക്കിയാൽ എന്താ വരാൻ പോകുന്നത് അല്ലാഹുവിൻ്റെ ഖജനാവിൽ ഇഷ്ടം പോലെ കാശില്ലേ പിന്നെന്താ അങ്ങനെ ചെയ്യാതിരിക്കാൻ കാരണം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ചില ആളുകളെ മുതലാളിമാരും ചില ആളുകളെ മുതലില്ലാത്തവരുമായി പടക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് തൊഴിലാളികൾ ഉണ്ടായാലേ ലോകത്ത് വികസനം ഉണ്ടാവുകയുള്ളൂ അതായത് പാവപ്പെട്ട ആളുകൾ അവർക്ക് വിശപ്പിന് പരിഹാരം ജോലി ചെയ്യലാണ് അപ്പോൾ അവർ തൊഴിലെടുക്കും തൊഴിലാളികൾ ഒരു നാട്ടിലുണ്ടാകുമ്പോൾ അവർ തൊഴിലെടുക്കും ജോലിയെടുക്കും അപ്പോൾ നാട്ടിൽ വികസനങ്ങൾ ഉണ്ടാകും റോഡ് പണിയെടുക്കുന്ന ആളുകൾ അവർക്ക് വിശപ്പ് മാറുന്നതോടുകൂടെ റോഡ് ശരിയായി നാടിന് വികസനം നടക്കുകയാണ് റെയിൽവേ ജോലി ചെയ്യുന്ന ആളുകൾ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ തൊഴിലാളികൾ ഉണ്ടായാലാണ് ലോകത്ത് വികസനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും മുതലാളിമാരായാലോ തൊഴിലെടുക്കാൻ ആളുണ്ടാവുകയില്ല തൊഴിലെടുക്കാൻ ആളില്ലാതിരുന്നാലോ നാട്ടിൽ വികസനം ഉണ്ടാവുകയില്ല അപ്പോൾ നാട്ടിൽ വികസനം ഉണ്ടാകാൻ വേണ്ടിയാണ് അല്ലാഹു തആല ചില ആളുകളെ സമ്പത്തില്ലാത്തവരാക്കി പടച്ചത് മറ്റൊരു കാര്യം മുതലാളിമാർ ഈ പാവങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് അല്ലാഹു തആല നോക്കുകയുമാണ് മുതൽ കൊടുത്തു അല്ലാഹുവിൻ്റെ മുതലാണ് കൊടുത്തത് ആ കൊടുത്ത മുതലിൽ നിന്ന് സാധുക്കൾക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആല പരിശോധിക്കുകയുമാണ് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഈ വ്യത്യാസപ്പെടുത്തി പടച്ചതിൻ്റെ പിന്നിൽ ഉണ്ട് ദരിദ്രർ അഗതികൾ വിധവകൾ അനാഥർ ഇവരൊക്കെ എക്കാലത്തും ഉണ്ടാകും എല്ലാ നാട്ടിലും ഉണ്ടാകും അവരുടെ ഭക്ഷണം വസ്ത്രം വീട് ചികിത്സ എന്നിവയെല്ലാം പണമുള്ള ആളുകൾ ഏറ്റെടുക്കണം അത് നടത്തണം വീട് വെക്കാൻ ആളില്ലാത്തവർ വസ്ത്രം വാങ്ങാൻ കാശില്ലാത്തവർ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തവർ ഭക്ഷണത്തിന് ഗതിയില്ലാത്തവർ അവർക്കൊക്കെ ആര് കൊടുക്കണം പണമുള്ള ആളുകൾ കൊടുക്കണം ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ അവരെയും മുൻനിരയിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരണം അത് മുതലാളിമാർ ചെയ്യേണ്ടതാണ് സാമ്പത്തിക ചെലവുള്ള വ്യക്തിപരവും സുന്നത്തുമായ അമലുകളേക്കാൾ പുണ്യം ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ പാവങ്ങളെ സഹായിക്കുന്നതിലാണ്
ഇപ്പോൾ ഹജ്ജ് ഫറളായ ഹജ്ജ് ഒന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ശേഷം ചെയ്യുന്നതൊക്കെ സുന്നത്തായ ഹജ്ജാണ്. സുന്നത്തായ ഹജ്ജിനും ഫറദിനും മുടക്കിയതുപോലെ കാശിൻ്റെ മുടക്കുണ്ട്. ഉംറ ഒന്നേ ഫറദുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ രണ്ടാമതും മൂന്നാമതൊക്കെ പോകുന്നത് സുന്നത്താണ്. ഇങ്ങനെ വ്യക്തിപരമായ സാമ്പത്തിക ചെലവുള്ള സുന്നത്തായ അമലുകളേക്കാൾ നാട്ടിൽ ഇങ്ങനെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് സഹായം നൽകലാണ് പുണ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധുവായ വിധവയെയും യത്തീം മക്കളെയും സഹായിക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്യാനായി കരുതി വച്ച തുക ഈ സാധുവായ വിധവയെയും യത്തീം മക്കളെയും സഹായിക്കാൻ വേണ്ടി ചെലവഴിച്ച ഒരു സാധു മനുഷ്യൻ്റെ കഥയാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ കഥ ശരിക്കും മനസ്സിലാക്കണം. ഇൻഷാ അല്ലാ നമുക്ക് കഥ തുടങ്ങാം അല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയൊരു മഹാനാണ്. അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന് പോയി. ഹജ്ജ് കർമ്മം നിർവഹിച്ചു. ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ വന്ന് കുറച്ച് സമയം വിശ്രമിക്കാമെന്ന് കരുതി അവിടെ വിശ്രമിക്കാൻ വേണ്ടി കടന്നു. അങ്ങനെ അദ്ദേഹം അവിടെ അല്പമൊന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അയാളൊരു സ്വപ്നം കാണുകയാണ്. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? രണ്ട് മലക്കുകൾ ആകാശത്ത് നിന്നിങ്ങനെ ഇറങ്ങി വരുന്നു. അവരിങ്ങനെ വരുമ്പോൾ അവർക്കിടയിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. എന്താ സംഭാഷണം? ഒരു മലക്ക് രണ്ടാമത്തെ മലക്കിനോട് ചോദിച്ചു, ഈ വർഷം എത്ര ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ രണ്ടാമത്തെ മലക്ക് പറഞ്ഞു, 600,000 ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നാമത്തെ മലക്ക്, എത്ര പേരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്? രണ്ടാമത്തെ മലക്ക് പറയാണ്, ഒരാളുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. സുബ്ഹാനല്ലാ, 600,000 ആളുകൾ ഹജ്ജ് ചെയ്തു, ആരുടേതും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഡമസ്കസിലുള്ള ചെരുപ്പ് കുത്തിയായ ഒരു മനുഷ്യനുണ്ട്, മുവഫക്ക് എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ വർഷം ഹജ്ജിന് വന്നിട്ടില്ല. എങ്കിലും അയാളുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. അയാളുടെ ഹജ്ജിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ 600,000 ആളുകളുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു. ഇതാണ് ഈ രണ്ട് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് സ്വപ്നത്തിലിങ്ങനെ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു കാണുകയാണ്. മഹാനവറുകൾ ഉറക്കത്തിൽ നിന്നുണർന്നു. അങ്ങനെ താൻ സ്വപ്നത്തിൽ കണ്ട ഈ അനുഗ്രഹീതനായ മനുഷ്യൻ ആരാണ്? അയാളെ ഒന്ന് പോയി കാണണം. ഞാനും ഇപ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ കുറേ ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. 600,000 ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരുടെ ഹജ്ജും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഹജ്ജിന് വരാതെ ഹജ്ജ് സ്വീകരിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ബാക്കിയുള്ളവരുടെ ഹജ്ജൊക്കെ സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹം വലിയൊരു കാര്യമായ ആളാണ്. ഡമസ്കസിലാണ്, ചെരുപ്പ് കുത്തിയാണ്, മുവഫക്കാണ് പേര്. അയാളെ ഒന്ന് കാണണം, സന്ദർശിക്കണം എന്നും കരുതി മഹാനവറുകൾ ഉടനെ ഡമസ്കസിലേക്ക് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ അയാൾ ഡമസ്കസിലെത്തി, അന്വേഷിച്ച് മുവഫക്കിൻ്റെ വീട് കണ്ടെത്തി. അങ്ങനെ വീട്ടിൽ ചെന്നു, വീട്ടുകാരനെ കണ്ടു. കണ്ട ഉടനെ തന്നെ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഈ മുവഫക്കിനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും വലിയ പദവിയിലെത്താൻ നിങ്ങളിൽ എന്ത് നന്മയാണ് ഉണ്ടായത്? ഒന്ന് പറഞ്ഞു തരണം എന്നു പറഞ്ഞിട്ട് അദ്ദേഹം മലക്കുകളുടെ സംഭാഷണം, സ്വപ്നത്തിൽ കണ്ട മലക്കുകളുടെ സംഭാഷണം ഇയാൾക്ക് വിവരിച്ചു കൊടുത്തു. ഞാനടക്കം ഈ പ്രാവശ്യം 600,000 ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. നിങ്ങളിപ്രാവശ്യം ഹജ്ജിന് വന്നിട്ടില്ല. എങ്കിൽ പോലും നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹജ്ജിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹജ്ജും അല്ലാഹു തആല സ്വീകരിച്ചു. എന്ത് നന്മയാണ് നിങ്ങളിൽ ഉണ്ടായത്? അതെനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു മുവഫഖ് എന്ന ഈ ചെരുപ്പ് കുത്തിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തൻ്റെ കഥ പറയുകയാണ്. എന്തായിരിക്കും അത്? ഇൻഷാ അല്ലാ
അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇൻഷാ അല്ലാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇപ്പോൾ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ പുസ്തകം എടുക്കൂ. അൽ വഹദത്തു സാമിന ഹലാലുൻ ലനാ വഹറാമുൻ അലൈക്കും. ഫറഗ അബ്ദുല്ലാഹി ബിനുൽ മുബാറക്കി മിൻ ഹജ്ജിഹി ونام في المسجد الحرام فراى في منامه ملكين نازلين من السماء فجرى بين الملكين حوار كم حج من الناس هذا العام ഒന്നാമൻ. അപ്പോൾ രണ്ടാമൻ 600,000. ഒന്നാമൻ فكم قبل حجهم. രണ്ടാമൻ لم يقبل حج احد منهم لكن رجل بدمشق يخصف النعل اسمه موفق لم يأت الحج ولكن قبل حجه وببركة حجه قبل حج الكل هب عبد الله بن المبارك من نومه وقصد دمشق لزيارة هذا الرجل المبارك حتى وصل إلى بابه فسأله عن اسمه فقال موفق ثم سأله أي خير خرج منك حتى وجدت هذه الدرجة فقص عليه موفق ഖിസ്സത്തുഹു. കണ്ടല്ലോ, പുതിയ വീടുകൾ ഏതൊക്കെ ഒന്ന് നോക്കൂ. മനാമുൻ, ഉറക്കം. ഹിവാറുൻ, സംഭാഷണം. യഖ്സിഫുൻ നായൽ, ചെരുപ്പ് കുത്തുക, ചെരുപ്പ് നന്നാക്കുക. ഹബ്ബ, ഉണർന്നു. കസദ, ഉദ്ദേശിച്ചു. അൽ മുബാറക്കി, അനുഗ്രഹീതൻ. ഖസ്സ, വിവരിച്ചു. ഖിസ്സത്തുൻ, കഥ. ഇത്രയും പദങ്ങളാണ് ഉള്ളത്. ഞാൻ അറബിയിലൊരു ചോദ്യം ചോദിക്കട്ടെ, മനിൽ മുവഫഖു, ആരാ പറയാ? ആ പറഞ്ഞോളൂ. ഡമസ്കസിലെ ചെരുപ്പ് കുത്തി. കം ഹജ്ജ മിനന്നാസി ഹാദൽ ആം. ആ ശരി, 600,000. ഈ വർഷം എത്ര പേരാ ഹജ്ജ് ചെയ്തത്? 600,000. ഇനി പുസ്തകം നോക്കൂ. അൽ വഹദത്തു സാമിന, യൂണിറ്റ് 8. ഹലാലു ലനാ വഹറാമുൻ അലൈക്കും, ഞങ്ങൾക്ക് ഹലാലാണ്, നിങ്ങൾക്ക് ഹറാമാണ്. ഫറഗ അബ്ദുല്ലാഹി ബിനുൽ മുബാറക്കി മിൻ ഹജ്ജിഹി, അബ്ദുല്ലാഹി ബിനുൽ മുബാറക്ക് റളിയല്ലാഹു അൻഹു തൻ്റെ ഹജ്ജിൽ നിന്ന് വിരമിച്ചു, ഹജ്ജ് കഴിഞ്ഞു. വനാമ ഫിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ അല്പം നേരം ഉറങ്ങി. ഫറഅ ഫി മനാമിഹി, അപ്പോൾ തൻ്റെ ഉറക്കത്തിൽ അദ്ദേഹം കണ്ടു. മലക്കൈനി നാസിലൈനി മിനസ്സമാ, രണ്ട് മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ഫജറ ബൈനൽ മലക്കൈനി ഹിവാറുൻ, അങ്ങനെ ആ രണ്ട് മലക്കുകൾക്കിടയിൽ ഒരു സംഭാഷണം നടന്നു, ഉണ്ടായി. ഒന്നാമൻ കം ഹജ്ജ മിനന്നാസി ഹദൽ ആം, ഒന്നാമത്തെ മലക്ക് ചോദിക്കുകയാണ്, ഈ വർഷം എത്ര ആളുകൾ ഹജ്ജ് ചെയ്തു? രണ്ടാമത്തെ മലക്കിൻ്റെ മറുപടി 600,000, 600,000. ഒന്നാമത്തെ മലക്ക് വീണ്ടും ഫക്കം കുബില ഹജ്ജുഹും, അവരിൽ എത്ര പേരുടെ ഹജ്ജ് സ്വീകരിച്ചു? രണ്ടാമത്തെ മലക്ക് ലം യഖ്ബൽ ഹജ്ജു അഹദി മിൻഹും, ഈ 600,000 ഒരാളുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ലാക്കിനെങ്കിലും റജുലും ബി ദിമിഷ്ഖ, ഡമസ്കസിലുള്ള ഒരു മനുഷ്യൻ, യഖ്സിഫു നായല, ചെരുപ്പ് കുത്തുന്ന ഡമസ്കസിലുള്ള ഒരു മനുഷ്യൻ, ഇസ്മുഹു മുവഫഖുൻ, അദ്ദേഹത്തിൻ്റെ പേര് മുവഫഖ് എന്നാണ്, ലം യഅതിൽ ഹജ്ജ, അദ്ദേഹം ഈ വർഷം ഹജ്ജിന് വന്നിട്ടില്ല. പക്ഷേ വലാക്കിൻ കുബില ഹജ്ജുഹു, എങ്കിലും അയാളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അയാൾ ഇപ്രാവശ്യം ഹജ്ജിന് വന്നിട്ടില്ല, പക്ഷേ അയാളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. വബി ബർക്കത്തി ഹജ്ജിഹി കുബില ഹജ്ജുൽ കുല്ലി, അദ്ദേഹത്തിൻ്റെ ഹജ്ജിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു. ഇതാണ് അബ്ദുല്ലാഹി ബിനുൽ മുബാറക്ക് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടത്. ഹബ്ബ അബ്ദുല്ലാഹി ബിനുൽ മുബാറക്ക് മിൻ നൗമിഹി, അബ്ദുല്ലാഹി ബിനുൽ മുബാറക്ക് റളിയല്ലാഹു അൻഹു തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. വഖസദ ദിമിഷ്ക, ഡമസ്കസിൽ പോകാൻ ഉദ്ദേശിച്ചു, കരുതി. ലിസിയാർത്തി ഹാദ റജുലിൽ മുബാറക്, ഈ അനുഗ്രഹീതനായ മനുഷ്യനെ സന്ദർശിക്കാൻ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ മാത്രം കാരണക്കാരനായ ആ അനുഗ്രഹീതനായ മനുഷ്യനെ സന്ദർശിക്കാൻ ഡമസ്കസിൽ പോകാൻ കരുതി. ഹത്ത, അങ്ങനെ വസലൈല ബാബിഹി, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തി.
ഫസഅലഹു അൻ ഇസ്മിഹി അയാളുടെ പേര് ചോദിച്ചു ഫഖാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുവഫഖ് എൻ്റെ പേര് മുവഫഖ് എന്നാണ് സുമ്മ സഅലഹു പിന്നെ മുവഫഖിനോട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു അയ്യു ഖൈരിൻ ഖറജ മിൻക എന്തൊരു നന്മയാണ് നിന്നിൽ നിന്നുണ്ടായത് ഹത്ത വജത്ത ഹാദിഹി ദർജ ഈ ഉന്നത പദവി നീ എത്തിക്കാൻ മാത്രം എന്തൊരു നന്മയാണ് നിന്നിൽ നിന്നുണ്ടായത് ഫഖസ അലൈഹി മുവഫഖുൻ ഖിസ്സതഹു അപ്പോൾ മുവഫഖ് തൻ്റെ കഥ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന് വിവരിച്ചു കൊടുത്തു ഈ 600,000 ആളുകളുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ മാത്രം ഉന്നത സ്ഥാനത്ത് നീ എത്താൻ അതിനു മാത്രം എന്ത് നന്മയാണ് നീ നിന്നിൽ നിന്നുണ്ടായത് എന്നു പറഞ്ഞുകൊണ്ട് സ്വപ്നം കണ്ട വിവരങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മുവഫഖിനോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ മുവഫഖ് എന്നവർ തൻ്റെ കഥ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുകയാണ് എന്തായിരിക്കും ആ വിവരണം ഇൻഷാ അല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഈ വർഷം എത്ര പേർ ഹജ്ജ് ചെയ്തു എന്നൊരു പ്രസ്താവന പാഠത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഹജ്ജിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു ഈ രണ്ട് പ്രസ്താവനകളുടെ സന്ദർഭം നിങ്ങൾ എഴുതണം ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن أهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله